പാലപ്പുഴയിൽ മൊബൈൽ നെറ്റ്‌വർക്ക് ലഭിക്കാത്തതിനാൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായിരിക്കുന്നു. മുഗമ്മ വേമ്പനാട് പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് വെല്ലുവിളി ഇപ്പോൾ നേരിടുന്നത്. ഈ പ്രദേശത്തെ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. റിപ്പോർട്ട് കാണൂ. ഇന്റർനെറ്റ് മൗലികാവകാശമായി പ്രഖ്യാപിച്ചെങ്കിലും മൊബൈൽ ടവറുകൾ എത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട് സംസ്ഥാനത്ത്. സ്മാർട്ട് ആകാൻ സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സിഗ്നലുകൾ ഇതുവരെ പലയിടങ്ങളിലും എത്തിയിട്ടില്ല. മുഹമ്മ വേമ്പനാട് പ്രദേശത്തെ വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം എടുത്താണ് ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായുള്ള നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ടീച്ചർ കുറെ നോട്ട് തന്നിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറെ ക്ലാസ് എടുക്കുന്നുണ്ട് ടീച്ചർമാർ, അതൊന്നും കിട്ടുന്നില്ല. നെറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കുറെ പഠിക്കാനും ഇതൊക്കെ ടീച്ചർമാർ അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒന്നുകിൽ വെളിയിൽ വന്ന് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വെളിയിൽ വന്ന് നിന്നിട്ടാണ് കുട്ടികളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അവർ പറയുന്ന പോലെ നമുക്ക് ടാസ്ക് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രി കാലങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണത്. നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ മഴക്കാലം വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് വെളിയിൽ വന്നിരിക്കുക, അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. വർക്ക് ഫ്രം ഹോമിന്റെ ഭാഗമായി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഐ ടി ജീവനക്കാരാകട്ടെ നെറ്റ്വർക്ക് ലഭിക്കാത്തതിനാൽ ലീവ് എടുത്തിരിക്കുകയാണ്. കുറെ വർഷങ്ങളായിട്ട് തന്നെയുള്ള ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിനും ഒന്നിനും കണക്ഷൻ നോർമലായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ലീവിൽ പോകേണ്ട അവസ്ഥയില്ലെങ്കിൽ ഇത് റേഞ്ച് ഇല്ലാത്തതിന്റെ പ്രശ്നത്തിൽ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. സ്വകാര്യ നെറ്റ്വർക്കുകൾക്കൊപ്പം ബി എസ് എൻ എല്ലും ഇവിടെ പണിമുടക്കിലാണ്. ഉടനടി നെറ്റ്വർക്ക് തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം വഴിമുട്ടും. 24 ആലപ്പുഴ.